just realized I've built walls a mile high to protect my heart, but now I'm all on stuck on the inside. Hi, hello, once again, welcome back to my channel, Army's Talks. അപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മുടിയുടെ രഹസ്യം എന്താണെന്നുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഞാനിങ്ങനെ കുറേ ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. കാരണം മുടിയിൽ നമ്മൾ മിക്കവാറും ചെയ്യുന്നത് ഈ കുളിക്കാൻ നേരത്ത് അല്ലെങ്കിൽ കുളിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞു തരിക എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാനിങ്ങനെ കുറേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഹോട്ട് ഓയിൽ മസാജാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ ഫേസ്റ്റ് വീഡിയോ അത് തന്നെ ചെയ്യാമെന്നുള്ളത്. ശരിക്കും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് എണ്ണ ഇഷ്ടമുണ്ടാവില്ല, എണ്ണ തലയിൽ വെക്കുന്ന സമയത്ത് നല്ല ഇറിറ്റേഷൻ ഉള്ള ആൾക്കാരുണ്ടാവും. എൻ്റെ ഹസ്ബൻഡൊക്കെ അങ്ങനെ ഒരു കൂട്ടത്തിൽപ്പെട്ടതാണ് കേട്ടോ. ആൾക്കിങ്ങനെ ഇങ്ങനെ നമ്മളിപ്പോൾ തലയിലാക്കുമ്പോൾ നോർമലി ഈ നെറ്റിയുടെ ഇവിടെയൊക്കെ എണ്ണയാവില്ലേ, അതൊക്കെ നല്ല ദേഷ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എണ്ണ വെക്കാൻ അത്രയും മടിയാണ്. അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുടിയുടെ ആരോഗ്യത്തിന് ബെസ്റ്റ് സാധനമാണ് ഈ എണ്ണ എന്ന് പറയുന്നത്. അത് ചില ആൾക്കാർ കാച്ചിയ എണ്ണ യൂസ് ചെയ്യായിരിക്കും, ചില ആൾക്കാർ പ്യുവർ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യായിരിക്കും. എന്ത് തന്നെയായാലും വല്ലപ്പോഴൊക്കെ ഒന്ന് എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എണ്ണ തേക്കാറുള്ളൂ. പക്ഷേ ആ തേക്കുന്ന സമയത്ത് അതിൻ്റേതായ വൃത്തിയിൽ തന്നെ ചെയ്യാറുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം. പിന്നെ ഞാൻ എവിടെയും പോകാനില്ല, വീട്ടിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണ 3 തവണയൊക്കെ ഇതേപോലെ ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്യാറുണ്ട്. നോർമലി ഞാൻ കാച്ചി എണ്ണ യൂസ് ചെയ്യാറ് കേട്ടോ. സാധാരണ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവർക്കും കാച്ചി എണ്ണ യൂസ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓയിൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യണ മെത്തേഡ് എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. ഇതേപോലെ ഒരു പാത്രത്തിൽ നമുക്ക് വെള്ളം ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയാൽ മാത്രം പോരാ, നല്ലോണം വെട്ടിത്തിളയ്ക്കണം. വെള്ളം നല്ലോണം തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏത് ഓയിലാണോ എടുക്കുന്നത്, ഇപ്പോൾ ചില ആൾക്കാർ നോർമൽ കോക്കനട്ട് ഓയിലായിരിക്കും എടുക്കുക, ചിലർ കാച്ചി എണ്ണ ആയിരിക്കും എടുക്കുക, ഏതായാലും നമ്മൾ എടുക്കുന്ന ഓയിൽ ഇതേപോലെ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ അതിനുള്ളിൽ കിടന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് മെല്ലെ ഇതൊന്ന് റിമൂവ് ചെയ്യാം. ഇതൊക്കെ ചെയ്യണ സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, അപകടമൊന്നും ഉണ്ടാക്കാണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഹോട്ട് ഓയിൽ മസാജിന് വേണ്ടിയിട്ട് എണ്ണ എങ്ങനെയാണ് സെറ്റ് ആക്കണേന്നുള്ള വീഡിയോ നമ്മൾ കണ്ടു. വളരെ സിമ്പിളല്ലേ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു 5 മിനിറ്റ് പോലും വേണ്ട തോന്നുന്നു നമുക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ചില ആൾക്കാരുടെ മുടി എന്ന് പറയുന്നത് നിറയെ ജട പിടിച്ചിട്ടുള്ളതാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, കുറച്ച് സമയം അഴിച്ചിട്ടിട്ട് ഒന്ന് നടക്കുമ്പോഴത്തേക്കും നിറയെ കെട്ട് വീണ മുടിയാവും. എൻ്റെ മുടിയൊക്കെ പിന്നെ ഈ ഒരു എന്താ പറയുക, സിൽക്കി സോഫ്റ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു എൻ്റെ മുടിയിൽ കെട്ട് വീഴാറില്ല. അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ കേളി ഹെയർസൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് തോന്നുന്നു എപ്പോഴും ഇങ്ങനെ കുരുക്ക് വീഴുക, കെട്ട് വീഴുക. എൻ്റെ കസിൻ്റെ മുടിയൊക്കെ എങ്ങനെയാണ്, അച്ഛൻ്റെ മുടി അച്ഛന് ദേഷ്യമാണ്. കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ മുടിയുടെ ഭംഗി തന്നെ പോവും, നിറയെ കെട്ട് വീണ് കെട്ട് വീണ് ഒരുമാതിരിയാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചീപ്പ് എന്ന് പറയുമ്പം ഇതേപോലെ ഇത് കുറച്ചും കൂടെ അടുത്ത് തന്നെയാണെന്ന് തോന്നുന്നു. വൈഡായിട്ട് ടീത്തിൽ ചീപ്പ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെയല്ല, ഒന്നും കൂടെ വൈഡായിട്ടുള്ള ചീപ്പ് യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ നോർമലി ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ചീപ്പ് വെച്ചിട്ട് നല്ല വൃത്തിയിൽ മുടി ചീക്കിയെടുക്കുക. മുടിയിൽ യാതൊരുവിധ ജടകളോ കെട്ടുകളോ ഒന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് ചീക്കിയെടുക്കണം. മുഴുവനായിട്ട് ചീക്കണം കേട്ടോ, മുടിയുടെ മേലെയും എന്താ പറയുക, തലയിലും മുടിയുടെ ഫുൾ ആ ഒരു ലെങ്ത്തില്ലേ, അതിൻ്റെ മുള്ളൊക്കെ ആയിട്ട് നല്ല വൃത്തിയിൽ ചീകിയിട്ട്
ഒരു കെട്ടില്ലാണ്ട് കേടില്ലാണ്ടെന്നൊക്കെ പറയണം, കെട്ടില്ലാണ്ട് ചീക്കി എടുക്കാം. എനിക്ക് പിന്നെ അധികം ചെയ്യേണ്ട കാര്യം ആവശ്യം വരാറില്ല, കാരണം നോർമലി കെട്ട് വീഴാത്ത ടൈപ്പ് മുടിയാണ്. അപ്പം ഇങ്ങനെയുള്ള മുടിയുള്ളവർക്കൊക്കെ ആ ഒരു പണിയിൽ നിന്ന് രക്ഷപ്പെടാം. ഓക്കെ, അപ്പോൾ നല്ലോണം നമ്മൾ ചീക്കി എടുക്കാം. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എണ്ണ. ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞി പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഞാൻ ഇതിൽ തന്നെയാണ് ചൂടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ നല്ല ചൂട് വേണ്ട, നമ്മളിത് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും, അത്ര ചൂട് നമുക്ക് ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂട് തണിഞ്ഞ് ഒരു എന്താ പറയുക, തൊടാൻ പറ്റണ ഒരു എന്തെങ്കിലും പറയുക, ഒരു ഇത്തിരി ചെറു ചൂട് എന്നൊക്കെ പറയില്ലേ, നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളാൻ പാടില്ല, അപ്പോൾ അങ്ങനെ ഒരു ചൂടിൽ വേണം. ഇതിപ്പോൾ ഓക്കെയാണ്, വീണ ചേച്ചിയൊക്കെ പറയാൻ പോലെ കൺസിസ്റ്റൻസി ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുടി ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് വേണം ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ മുടി ഇങ്ങനെ ഓരോ പാർട്ട് പാർട്ടാക്കി എടുക്കുക. ഇങ്ങനെ എന്താ പറയുക, ഓരോ വര എടുക്കുക, എന്നിട്ട് കുറച്ച് എണ്ണ കയ്യിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഞാൻ നോക്കണതേ ക്യാമറയിലേക്ക് ആവില്ല കേട്ടോ ചിലപ്പോൾ, കാരണം ചിലപ്പോൾ ഞാൻ എൻ്റെ തല തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ക്യാമറയിൽ. തലയിൽ ഒരു സൈഡും ആവാണ്ടിരിക്കാൻ പാടില്ല കേട്ടോ, ഐ മീൻ എല്ലാ സൈഡിലും നമ്മൾ ആക്കി കൊടുക്കണം. ഫ്രണ്ടിൽ മാത്രമല്ല, ഇതേപോലെ ബാക്ക് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നമ്മൾ ബാക്ക് സൈഡിലും ചെയ്തു കൊടുക്കാം. പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ മാത്രമല്ല കേട്ടോ എണ്ണയുടെ ആവശ്യമുള്ളത്, നമ്മുടെ മുടിയഴകളിലും എണ്ണ നല്ലോണം തേച്ച് കൊടുക്കാം. എണ്ണ കൂടിയാലും പ്രശ്നമാണ്, ഒരുപാട് എണ്ണ ആക്കാൻ പാടില്ല. അപ്പോൾ ഒരു പരിധി വെച്ചിട്ട് നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ചുള്ള എണ്ണ മാത്രമേ നിങ്ങൾ ചൂടാക്കാനായിട്ട് എടുക്കാൻ പാടുള്ളൂ, കാരണം നമുക്ക് ആ സമയം തന്നെ ചൂടാക്കി എടുക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് ഇങ്ങനെ ചൂടാക്കിയത് വെച്ചിട്ട് പിന്നെ യൂസ് ചെയ്യുക അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു ഇത്തിരി എണ്ണ എടുത്താൽ മതി, നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ചുള്ള എണ്ണ. ഞാനൊക്കെ മാക്സിമം കുറച്ചേ എണ്ണ തേക്കാറുള്ളൂ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എണ്ണയൊക്കെ നല്ല രീതിയിൽ തേച്ചിട്ടുണ്ട്, ഇനി നല്ലോണമൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും, അപ്പോൾ മുടി വളർച്ചേനെ അത് വല്ലാണ്ട് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് മസാജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റൗണ്ടിൽ മസാജ് ചെയ്യുക, നമ്മുടെ ഈ ടിപ്പ് വെച്ചിട്ട്, ഫിംഗറിൻ്റെ ആ ഒരു ടിപ്പ് വെച്ചിട്ടാണ് നമ്മളിത് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. നഖമുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക, നഖം ഒരിക്കലും സ്കാൽപ്പിൽ കൊള്ളാൻ പാടില്ല. അപ്പം വളരെ ശ്രദ്ധിച്ചിട്ട്, എനിക്കൊക്കെ നഖമുണ്ട്, അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മളിങ്ങനെ റൗണ്ടിൽ മസാജ് ചെയ്യാം. സോഫ്റ്റായിട്ട് വേണം കേട്ടോ ചെയ്യാൻ, സമയമെടുത്ത് സമയമെടുത്തിട്ട് നല്ലത് ചെയ്താൽ മതി. പിന്നെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്തുതരാനുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം, കാരണം വേറെ ആൾ ചെയ്തു തരുമ്പോൾ നമ്മളിങ്ങനെ ഉറങ്ങിപ്പോകും, അത്രയും സുഖമാണ്. വേണമെങ്കിൽ കുറച്ച് കയ്യിലിങ്ങനെ എണ്ണ തടവി കൊടുക്കുകയും ചെയ്യാം കേട്ടോ, എന്നിട്ട് മസാജ് ചെയ്യാം. മുഴുവൻ എല്ലാ സ്ഥലത്തും ചെയ്യണം കേട്ടോ, ഫ്രണ്ടിൽ മാത്രം, നമ്മളിപ്പോൾ കണ്ണാടി നോക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന ആ ഒരു ഭാഗം മാത്രമല്ല, മുഴുവനായിട്ടും ചെയ്യണം. അപ്പോൾ എണ്ണ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് കെട്ടി വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ക്രാബൊക്കെ വെച്ചിട്ട്
ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ മുടി. കാരണം എണ്ണ തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം കുളിക്കുക, അതൊന്ന് തലയിൽ പിടിച്ച് ഒന്ന് സെറ്റ് ആവട്ടെ. നമ്മളിപ്പോൾ മസാജ് ചെയ്തൊക്കെ കൊടുത്തല്ലേ, അപ്പോൾ തലയ്ക്ക് നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം കുളിക്കുക. അപ്പോൾ നമ്മൾ ഈ തലയിലൊക്കെ ആക്കി കഴിയുമ്പം കയ്യിൽ എന്തെങ്കിലും കുറച്ച് എണ്ണ ഉണ്ടാവില്ലേ, അപ്പോൾ മുഖത്തൊന്നും എണ്ണയാക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ എണ്ണ കുറച്ച് നമ്മുടെ പുരുക്കത്തിൻ്റെ മുകളിൽ, നമ്മുടെ ഐബ്രോസിൻ്റെ മുകളിൽ കുറച്ചായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ തടവി കൊടുക്കുക. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. തലയിൽ എന്തെങ്കിലും തേച്ചുള്ളൂ കേട്ടോ, മുടി ഉണ്ടാവും. അപ്പം എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാം. ഇനിയും ഇതേപോലെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം കേട്ടോ. കാരണം ഇതൊരു തുടക്കമായതുകൊണ്ട് മാത്രമാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. അപ്പോൾ എന്തെങ്കിലും മുടി വളർച്ചയിലൊക്കെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.